വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ബ്രെഡാണ്, വൂൾ റോൾ ബ്രെഡ്. നമുക്ക് അതിനായിട്ട് എന്താ വേണ്ടതെന്നോ, സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അന്ന് തന്നെ ഈസ്റ്റ് പ്രൂവ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 160 ml പാലാണ് എടുക്കുന്നത്. അതിൽ 80 ml പാലിലാണ്, ഇളം ചൂടുള്ള പാലിലാണ് നമ്മൾ ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത് ഒരു ടീസ്പൂണാണ് ഇടുന്നത്. 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ഇതിൽ 60 ഗ്രാം ഇട്ടുണ്ട്. അതിൽ പകുതി പഞ്ചസാരയും ചേർത്താണ് ഈസ്റ്റ് പ്രൂവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈസ്റ്റ് പ്രൂവ് ചെയ്ത് ഇപ്പോൾ പ്രൂവ് ചെയ്തു. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം നമ്മളിപ്പോൾ എടുക്കുന്നത് ഫ്ലോർ എടുക്കുന്നത് 600 ഗ്രാമാണ്. 600 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, ബ്രെഡ് ഫ്ലോർ എടുത്താണ്. അതിലേക്ക് നമ്മൾ ആ പ്രൂവ് ചെയ്ത ഈസ്റ്റ് മിക്സ്ചർ എടുക്കുക. പിന്നെ 2 മുട്ട ആഡ് ചെയ്തു. ബാക്കി നമ്മൾ 160 ml പാലാണ് എടുക്കുന്നത്. അതിൽ 80 ml നമ്മൾ ഈസ്റ്റ് പ്രൂവ് ചെയ്യാൻ വെച്ചു. ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഇതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ ഇതിലെടുക്കുന്നത് 60 ഗ്രാമാണ്. 30 ഗ്രാം ഈസ്റ്റ് പ്രൂവ് ചെയ്യാട്ടു. ബാക്കിയുള്ള പഞ്ചസാര ഇതിലൂടെ ചേർത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. പാല് നമ്മൾ ഇതിൽ ഞാൻ ഒറ്റ ലോട്ടായിട്ടാണ് ഇട്ടാണ്. നിങ്ങൾ കുറച്ച് കുറച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പാല് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് തോന്നും, പക്ഷേ വെള്ളം കൂടുതലായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ബ്രെഡ് എപ്പോഴും മോശമായിട്ടിരിക്കണം. കുറച്ച് ചപ്പാത്തിയുടെ പരുവല്ല, ചപ്പാത്തിയുടെ പരുവായ ബ്രെഡ് നമുക്ക് ഹാർഡായിട്ട് വരും. അപ്പം ഇത്തിരി ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇത് നന്നായി കുഴയ്ക്കുക. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പാല് മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചാൽ മതി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാനീ പറഞ്ഞ പോലെ നമ്മൾ കുഴക്കണ മാവ് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന നല്ലത്. കുറച്ച് സ്റ്റിക്കിനെസ് ഉണ്ടാവും, അത് പേടിക്കേണ്ട, നല്ലതാണ്. അപ്പോൾ പാല് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ഒറ്റ ലോട്ടിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തം നമ്മൾ 160 ml ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിൽ 1 മണിക്കൂറൊന്ന് പ്രൂവ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം, ഞാൻ പ്രൂവ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നന്നായി വീർത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ, ഞാൻ ഒരു സിലിക്കോൺ മാറ്റിലേക്കാണ് ഇട്ടിട്ടാണ് ഞാനത് പരത്തുന്നത്. നിങ്ങൾ ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ തൂക്കിയിട്ട് വേണം ഇത് ഇടാനായിട്ട്, തിരിച്ചിടാനായിട്ട്. അല്ലെങ്കിൽ അത് നല്ല പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റിക്കിനെസ് ഉണ്ടാവും. പിന്നെ കയ്യിലും ഇതുപോലെ തന്നെ, നമ്മൾ കൈകൊണ്ടാണ് പരത്തിയത്. ഞാൻ കൈ ഇതുപോലെ തന്നെ വിരലിലും നമ്മൾ പൊടി തൂക്കിയിട്ട് ഒന്ന് പരത്താൻ നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ എമൗണ്ടിൽ 600 ഗ്രാം മൈദ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എനിക്ക് ഞാനൊരു 10 പീസ് നമുക്ക് പീസായിട്ട് ഇത് മുറിച്ചെടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കണം. വീണ്ടും നമുക്കിത് റോൾ ചെയ്ത് വയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ കൂടി പ്രൂവ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് റോൾ ചെയ്തിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടും 1 മണിക്കൂർ ഇതുപോലെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമുക്ക് ആ സോഫ്റ്റ്നെസ് ബ്രെഡിന് കിട്ടുള്ളൂ. ഓരോ പീസ്, അപ്പോൾ ഇത് മൊത്തം എനിക്ക് ഞാനൊരു 10 പീസായിട്ട് മുറിച്ചു. ഇനി ഓരോ പീസ് ഇതുപോലെ എടുത്ത് നമുക്ക് പതുക്കെ, ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് പോലെ ടക്ക് ചെയ്യണം. സ്റ്റിക്കിനെസ് ഉണ്ടാവും, പേടിക്കേണ്ട. കൈ ഇത്തിരി ഫ്ലോ മൈദയിൽ മുക്കിയിട്ട് ചെയ്താൽ ഇതുപോലെ ടക്ക് ചെയ്ത് ഉള്ളിലോട്ട് ടക്ക് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. മൈദ വെച്ച് അത് ഇത്തിരി മൈദ തൂക്കിയിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കണം. ഇത് ഞാൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ബ്രെഡ് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ സാധാരണ ടക്ക് ചെയ്തിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഓരോ പീസ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത ഓരോ പീസും നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളത് ഷേപ്പ് ചെയ്യണുള്ളൂ. അപ്പോൾ ഓരോ പീസും ഇതുപോലെ നല്ലതായിട്ട് സ്റ്റിക്കിംഗ് ഉണ്ട്, പക്ഷേ നമ്മൾ പൊടി കയ്യിൽ പൊടി തൂക്കിയിട്ട് എടുത്താൽ മതി. ഓരോ പീസും ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യാം.
ഇനി നമുക്ക് ഇത് അപ്പോൾ മൊത്തം നമ്മൾ 10 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത എമൗണ്ടിൽ 10 എണ്ണം കിട്ടി. ഇനി നമുക്കൊന്ന് ഒരു ടവലിട്ട് മൂടിയോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫില്ലിംഗ് വെച്ചിട്ടോ മൂടി ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് പ്രൂവ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമേ നമ്മൾ അത് ഷേപ്പ് ചെയ്യുള്ളൂ. നിങ്ങളൊരു ടവലിട്ട് മൂടി വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് പ്രൂവ് ചെയ്യാൻ വെക്കണം. ഇനി ഓരോ പീസും ഓരോ ബോളും ബ്രെഡിൻ്റെ ഓരോ ബോൾ എടുത്ത് ഇതുപോലെ റോളർ വെച്ചിട്ട് റോളിംഗ് പിന്നെ വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഓവൽ ഷേപ്പിൽ പരത്തണം, റൗണ്ട് ഷേപ്പ് ആക്കരുത്. ഓവൽ ഷേപ്പിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം നമുക്ക് ഒരു നൈഫോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സ്ക്രൈപ്പറോ വെച്ചിട്ട് അങ്ങനെ ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ഫില്ലിംഗ് വെക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. ഞാനിവിടെ വെച്ചിരിക്കുന്നത് ചില്ലി ചിക്കൻ്റെ ഫ്ലേവറിൽ എടുത്താണ് ചിക്കൻ. അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ മിക്സ് എടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ വെക്കാം, ജാം വെക്കാം, ന്യൂട്ടെല്ല വെക്കാം. അത് ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ഞാനിതിൽ കുറച്ച് ഫില്ലിംഗ് വെക്കുന്നത്, ഞാൻ ചിക്കൻ ഫില്ലിങ്ങാണ് വെക്കുന്നത്. ഒരു സ്പൂൺ ഫില്ലിംഗ് വെക്കാം. രണ്ട് സ്പൂൺ വെച്ചിട്ടുണ്ട് ഞാൻ ഫില്ലിംഗ്. ഫില്ലിംഗ് വെച്ച് അത് ഞാൻ ഈ ഇതിൽ വീഡിയോയിൽ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുക്കാം. ഇതിൽ ഒരു 9-inch പാനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഓരോ പാനിലും 5 റോളാണ് ബ്രെഡ് റോളാണ് ഞാൻ അറേഞ്ച് ചെയ്യണത്. അപ്പോൾ അത് നിറയാം. ഒരു പാനിനറിയാൻ മാത്രമുണ്ട്, 9-inch പാൻ എടുത്താണ്. അപ്പോൾ 5 ഓരോ പാനിലും വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ, ഇനി നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റില്ല, ഇതിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യണം. ഇതിങ്ങനെ 5 ഇതുപോലെ തന്നെ ഒരു പാനിൽ 5 അറേഞ്ച് ചെയ്യണം. ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ നമ്മൾ പ്രൂവ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മൊത്തം 2 മണിക്കൂറും 10 മിനിറ്റുമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഇതിൽ വെക്കണത്. ആദ്യം 1 മണിക്കൂർ വെക്കണം, പിന്നെ അത് പരത്തി ട്രയാങ്കിൾ ഷേപ്പ് ആക്കണം, പിന്നെ വീണ്ടും അത് ബോളാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചു, പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ കൂടി പ്രൂവ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മൊത്തം നമ്മൾ 2 മണിക്കൂർ 10 മിനിറ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ തന്നെ എടുക്കുന്നുണ്ട്. ഇത് ഒരു ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫില്ലിംഗ് നിങ്ങളുടെ ഇഷ്ടത്തിന്, ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചെയ്യാം. നടുവിലുള്ള സ്പേസിൽ നമ്മളൊന്നും ചെയ്യില്ല, കാരണം ഇത് വീർക്കുമല്ലോ, മാവ് ഒന്ന് നന്നായി വീർക്കും. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്വെൽ ചെയ്യും. ഇങ്ങനെ 5 ഞാൻ ഒരു ട്രെയിൽ അറേഞ്ച് ചെയ്യണേ. 2 ട്രെയിലായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു ട്രെയിൽ 5, ഒരു ട്രെയിൽ 5 അങ്ങനെ ചെയ്തിരിക്കുന്നേ. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് പ്രൂവ് ചെയ്യാൻ വെക്കാം. പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ് വാഷ് കൊടുക്കണം. അത് എഗ് മുട്ടയുടെ മഞ്ഞ ഇട്ട് അടിച്ചിട്ട് ബ്രഷ് കൊണ്ട് അടിക്കുക, കൂടുതൽ ഷൈനിങ് കിട്ടുക. അല്ല ഇനിയപ്പോൾ അത് വേണമെന്നില്ല, നിങ്ങൾക്ക് പാലായാലും നിങ്ങൾക്ക് അതുമേ ബ്രഷ് ചെയ്താം. ഞാൻ ഇതിൽ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാല് വെച്ചൊന്ന് ബ്രഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഗ് യോക്ക് വെച്ചിട്ടും എഗ് വാഷ് കൊടുക്കാം, അപ്പോൾ നല്ല ഷൈനിങ് കിട്ടും. ഇവിടെ ഞാൻ പാൽ വെച്ചിട്ടൊക്കെ ചെയ്തേന്ന്, കാരണം പാൽ വെച്ചിട്ടാണ് നമ്മളിത് മാവ് കുഴച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഷൈനിങ് കിട്ടണമെങ്കിൽ എഗ് യോക്ക് മുട്ടയുടെ മഞ്ഞ മാത്രം വെച്ചിട്ട്
ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷൈനിനെസ് കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു 170 ഡിഗ്രിയിൽ ഒരു 17 to 20 മിനിറ്റ് വരെ ഓവനിൽ പ്രീഹീറ്റഡ് ഓവനിൽ ബേക്ക് ചെയ്യാം. 170 ഡിഗ്രിയിലാണ് ഞാൻ ഓവൻ അവനിൽ ബേക്ക് ചെയ്യണം. അത് മുകൾ ഭാഗം ഒരു 20 മിനിറ്റ് അതിന് വീതം വേണ്ടി വരില്ല മാക്സിമം. ഇനിയിപ്പം കുറവ് കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങളത് അനുസരിച്ച് ബേക്ക് ചെയ്തോ. ടൈം നോക്കി മുകളിൽ ബ്രൗൺ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.